നമസ്കാരം ഏഷ്യൽ ലൈഫ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതായത് നമ്മുടെ വിഷയം വിവാഹം നീണ്ടുപോകുന്നതിനുള്ള കാരണം ഇതാവാം വിവാഹം നീണ്ടുപോകാനുള്ള കാരണങ്ങൾ പലതുണ്ട് ഉണ്ട് പറയും നല്ല വിദ്യാഭ്യാസം നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിക്കണം ഏഹ് നല്ല വിദ്യാഭ്യാസം നല്ല രീതി നല്ല കാര്യം തന്നെ പക്ഷേ ചരുടെ ജാതകത്തിൽ ഇപ്പോൾ ഉദാഹരണം നക്ഷത്ര പ്രതി പറയുകയാണെങ്കിൽ കാർത്തിക കാർത്തിക ഉത്രം ഉത്രാടം അതുപോലെ തന്നെ അവിട്ടം പൂരം അതുപോലെ ആയില്യം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില നക്ഷത്രക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് നക്ഷത്രം ബേസ്ഡായിട്ട് ഞാൻ പറയുന്നതാണ് ഇവർക്കൊക്കെ അങ്ങനെ ഏറ്റവും പോയി കഴിഞ്ഞാൽ അത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വയസ്സിനൊക്കെ വിവാഹം നടക്കണം ഇല്ലെങ്കിൽ പിന്നെ നീണ്ടുപോകുന്ന അവസ്ഥ നക്ഷത്ര പ്രകാരം പറയാറുണ്ട് ചിലപ്പം ഇരുപത്തി ഒമ്പത് വയസ്സാകും ചിലപ്പം മുപ്പത്തൊമ്പത് വയസ്സാവും പിന്നെ വിവാഹം നടക്കണമെങ്കിലും ഒരു പുരാണ നക്ഷത്രക്കാരനെ നമ്മുടെ ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരാളുണ്ടായിരുന്നു പുള്ളിക്കാരനെ ഇപ്പം പറഞ്ഞാൽ വിദ്യാഭ്യാസം എടുക്കണം പി എച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പുള്ളിക്ക് കുടുംബപരയുടെ സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇരുപത്തൊമ്പത് വയസ്സ് വരെയൊക്കെ ആയിരുന്നു യോഗം പുള്ളി അത് ആ സമയത്തൊന്നും നടത്തിയേയില്ല അങ്ങനെ പുള്ളി വലിയ വിദ്യാഭ്യാസം പുള്ളിക്ക് ജോലി കിട്ടിയിട്ടും കൂടുതലായിട്ട് പഠിക്കണ രീതിയിൽ പുള്ളി അങ്ങ് പോയി അവസാനം പുള്ളിക്ക് പിന്നെ വിവാഹം നടത്തുന്ന അപ്പത്തി ആറാമത്തെ വയസ്സിലാണ് പുള്ളി വിവാഹം നടത്തുന്നത് അപ്പോൾ അത്രയും താമസിക്കും ആ ഒരു വിദ്യ ഓരോരുത്തർക്ക് ഓരോ ജാതകത്തിൽ ഓരോ സമയങ്ങൾ പറയപ്പെടുന്നുണ്ട് നന്നാവാന് ഉയര്ച്ചക്ക് വിദ്യാഭ്യാസങ്ങൾക്ക് ജോലിക്ക് വിവാഹത്തിന് സന്താനത്തിന് ഇങ്ങനെ ഓരോ സമയങ്ങളൊരുത്തരം ജാതകത്തിൽ പറയുന്നുണ്ട് നമ്മൾ ആദ്യം സമ്പൂർണ്ണ ജാതകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ വായിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ജാതകത്തിലുണ്ടാവും ലഘുജാതകത്തിലുണ്ടാവില്ല ആദ്യം നമുക്ക് ജാതക ഇല്ലാത്ത സമ്പൂർണ്ണ ജാതക വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ വിവാഹം നീണ്ടുപോകാൻ കാരണം എന്ന് വെച്ച് കുടുംബപരമായിട്ട് ഈ പോലെ തന്നെ ചേർക്കാണെങ്കിൽ പാരമ്പര്യമായിട്ട് നീണ്ടുപോകുന്ന സമ്പ്രദായമുണ്ട് അപ്പം അപ്പൂപ്പന് അപ്പു അമ്മ പതിനൊന്ന് വയസ്സിന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അപ്പൂപ്പനാണ് പ്രായം ഒരുപാട് പ്രായമായിട്ടാണ് വിവാഹം നടന്നത് അച്ഛൻ വന്നപ്പോഴും അങ്ങനെ അവനും വന്നപ്പോൾ പാരമ്പര്യമായിട്ട് വിവാഹം നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ട് അത് നമുക്ക് ഒരു മൂന്ന് തലമുറ അല്ലെങ്കിൽ ഏഴ് തലമുറട്ടെടുത്തു കഴിഞ്ഞാൽ അത് ഈ ശാപതാപങ്ങള് പോലും വിവാഹ സംബന്ധമായിട്ട് ഇപ്പം പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നും ഭാര്യമാരൊക്കെ ചേർക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ വിവാഹം കഴിക്കാൻ ഒരു വാക്ക് കൊടുത്ത് പിന്നെ വിവാഹം കഴിക്കാതെ വരുന്നൊരവസ്ഥയിലൊക്കെ നിശ്ചയം വരെ പിന്നെ അത് എന്തെങ്കിലും കാരണത്താൽ വിവാഹം മുടങ്ങി പോവാം അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ത്രീ ശാപങ്ങൾ പുരുഷ ശാപങ്ങളൊക്കെ നിമിത്തമായിട്ട് കുടുംബത്തിൽ എല്ലാവരുടെയും ഒരുപോലെ ശാപങ്ങളൊക്കെ വരാം വിവാഹം കഴിക്കാറുണ്ട് വാക്ക് വാക്കുകൂടുത്ത വിവാഹം കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ കുടുംബശാപം വന്നു കഴിഞ്ഞാൽ ഏഴ് തലമുറയിലെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛന വിവാഹങ്ങൾ താമസിച്ചു വരേണ്ട അവസ്ഥ പറയപ്പെടാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാതകത്തില് ചേർക്കാണെങ്കിൽ അവനോടെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അവന് വിവാഹം നടത്താൻ സാധ്യത സാധ്യത കാണത്തുള്ളൂ അപ്പൊ ചിന്തിക്കുമ്പോൾ എന്തുവാ ചേട്ടനെ നിർത്തി അനിയനെ എങ്ങനെയാണ് കെട്ടിക്കുന്നത് അങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് നമുക്ക് ഈ ചേട്ടൻ ആലോചന നടക്കും ഈ ചേട്ടനും പ്രായമാവും അനിയനും ഒരുപാട് പ്രായമാവും രണ്ടുപേർക്കൊരുപോട് പ്രായമായിട്ട് അവസാനം കൈകിട്ട് ചേട്ടനെ നടക്കുന്നില്ല എന്നാൽ അനിയൻ്റെ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അനിയൻ്റെ നടത്തി കഴിയുമ്പോൾ വലിയ താമസവും ഇല്ല ചേട്ടനെ വിവാഹം നടക്കുന്നൊരു അവസ്ഥയുണ്ടാവും അപ്പോൾ അത് ജാതക പ്രകാരമുള്ള അതൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഈ കുടുംബപരമായിട്ട് സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ് വിവാഹം നടക്കാൻ പ്രയാസം വരിക ഒരുപാട് കാലതാമസം നടന്ന് വിവാഹം നടക്കുക ഇതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും മറ്റ് കാര്യങ്ങളും പ്രാർത്ഥനകളും വ്രതങ്ങളും ഒക്കെ ഒരുപാട് ചെയ്ത ശേഷം സന്താനം ഉണ്ടാവുക ഇതൊക്കെ കുടുംബ സർപ്പദോഷം സർപ്പശാപമൊക്കെ ഉണ്ട് വന്നു കാര്യങ്ങളാണ് പിന്നെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹകാരൻ ശുക്കറിനെ ഞാൻ പറയപ്പെടുന്നത് ശുക്രന് ഭയമില്ല വന്നു കഴിഞ്ഞാൽ ശുക്രൻ ഗുളികനോട് തീരുന്നതിൽ ശുക്രനെ സംശയിച്ചിരിക്കുന്ന നീചഗ്രഹങ്ങളോട് യോഗം ചെയ്ത് സംശയിച്ചാൽ ശുക്രൻ്റെ കേന്ദ്രരാശി ശുക്രാൽ ഏഴുവിട്ടും ഭാവം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ പരിശോധിച്ച ശേഷമാണ് ഈ ആളുടെ വിവാഹയോഗം അതുകൊണ്ട് ഏത് ദശാകാലം ഏത് അപഹാരകാലത്ത് വിവാഹം നടക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ചിന്തിച്ച് കഴിഞ്ഞാൽ ശുക്രന് അധമരാശിയിൽ അധമ ഗൃഹത്തോടൊക്കെ യോഗം ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലതാമസം വന്ന് വിവാഹം നടക്കുന്ന അവസ്ഥ വരും ചേർക്കെയാണെങ്കിൽ പറഞ്ഞപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് വയസ്സിന് ഒഴകു നടന്നില്ല എങ്കിൽ അല്ല നിശ്ചയമെങ്കിലും നടക്കണം വിവാഹം നടന്നില്ല എങ്കിൽ അല്ലേശ് നിശ്ചയമെങ്കിലും നടന്നില്ല എങ്കിൽ പിന്നെ നടക്കാൻ കാലതാമസം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ കാരണങ്ങൾ നിമിത്തേ വിവാഹം നീണ്ടു പോകാനുള്ള അവസ്ഥകളുള്ളൂ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകശം മുജ്ജന്മദോഷവും ഉണ്ട് ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ ജന്മം അവനവന്റെ വിവാഹം താമസം വന്നു അപ്പം ഞാൻ താമസിച്ച വിവാഹം കഴിച്ചത് ഇപ്പം എൻ്റെ മക്കളും അങ്ങനെ മതി അല്ലെ എൻ്റെ സഹോദര ഭാഗത്ത് നിൽക്കുന്നവരും അങ്ങനെ താമസിച്ച് വാങ്ങി കഴിച്ചാൽ മതി ചിലർക്ക് ഈ ദുർശാദ്യം ദുർശാഠ്യം ദുർവാശി ഇങ്ങനെയൊക്കെയുള്ള ദുരാഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ അവനവൻ്റെ ഇപ്പം ഈ ജന്മ കഴിഞ്ഞന്മവാ ഏതായാലും വിഷയമില്ല കഴിഞ്ഞന്മത്തെയാണ് കൂടുതൽ സാധ്യത നമുക്ക് പ്രശ്നം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധ്യത കുറച്ച് പോസിബിലിറ്റീസാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അങ്ങനെ സഹോദര ഭാഗത്ത് നിൽക്കുന്നവരുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ വിവാഹം താമസിച്ച് നടന്നാൽ മതിയെന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് താമസിച്ച് വിവാഹം നടത്തും അത് ഒരു ശാപമായിട്ട് കഴിഞ്ഞ ജന്മം ചെയ്താണെങ്കിൽ ഈ ജന്മം ഒരു ബാധയായിട്ട് വരും ഈ ജന്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അത് ബാധയായിട്ട് വരും അപ്പം അങ്ങനെ നമുക്കൊരു ശാപതാപങ്ങളും നമുക്ക് വരാം നമുക്ക് അതിനെ പറയാം അപ്പോൾ നമുക്ക് പതിനൊന്നാം ഭാവം അകത്ത് നിൽക്കുന്ന സ്ഥിതിയൊക്കെ അനുസരിച്ചൊക്കെയാണ് നമുക്ക് മുജ്ജന്മ വിഷയങ്ങളെ കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ പൂർവ്വജന്മദോഷങ്ങൾ കിടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ പൂർവിക ദോഷങ്ങൾ കടന്നു കഴിഞ്ഞാലും ജാതക ദോഷങ്ങൾ കിടന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾ താമസം നേരിടുക അപ്പം അതിന് നല്ലൊരു ആചാരനെ കണ്ട് വിധിപ്രകാരം പ്രശ്നങ്ങൾ വെക്കുക പ്രശ്നം വെച്ച് അതിന് വേണ്ടുന്ന വിധിപ്രകാരം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിവാഹം താമസിച്ച് നിൽക്കുന്നവരായാലും വിവാഹം നോക്കുന്നവരായാലും ഈ പറഞ്ഞ തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ല ആഗ്രഹിച്ച പോലെ വിവാഹം നടക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം